ഈ റാഷിയാണോ, താഴെ ഇരിക്കുന്ന റാഷിയാണോ ഇന്നലെ പറഞ്ഞ ആരേലും വന്നു കഴിഞ്ഞാൽ കൈയും കാലും ഓടിക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്തു? അതെ അതെ അതെ, ഐ തിങ്ക് ദി സെയിം. പിന്നെ ഒന്നും മുകളിലേക്ക് കയറുന്ന റാഷി, റാഷി ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും ഒന്ന് വിളിച്ചേ. ഓക്കെ, മുകളിലെത്തിയാ. റാഷി റാഷിയാണോ പറഞ്ഞ ഇന്നലെ ആരിലും ഒക്കെ വീട്ടിൽ സുവിശേഷമായിട്ട് അറിയിക്കാൻ വന്നു കഴിഞ്ഞാ അടിക്കണോന്നൊക്കെ പറഞ്ഞ താങ്കളാണോ? ഞാൻ എന്റെ വീട്ടിലൊന്നും നല്ല കാര്യമായിരുന്നു പറഞ്ഞത്. എന്താ ഹരീഷേട്ടാ? അല്ല, താങ്കളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ താങ്കൾ അടിക്കുമെന്നാണോ പറയുന്നത്? ആ, എന്റെ വീട്ടില് മുമ്പ് സുപ്രഭാതം വന്നിട്ടുണ്ടായിരുന്നു, ടീച്ചറിനോടൊക്കെ അതേപോലെ പറഞ്ഞതാ. എന്റെ വീട്ടില് ഞാൻ എന്റെ വാപ്പ, ആ അതേപോലെ തന്നെ ഞാൻ അടിക്കും. ഒരു മാറ്റമില്ല. ഓഹ്, എന്ത് മാറ്റാന്ന്? ആ അടിക്കും ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഈ ദാവാ പ്രവർത്തകര് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാതെ. ഇപ്പൊ ഞാൻ എന്തായാലും വരത്തില്ല. പക്ഷെ ദാവാ പ്രവർത്തകൻ ഒരു തമിഴ്നാട്ടിലെ ഒരു സഹോദരന്റെ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ പറഞ്ഞപ്പോഴത്തേന് അയാൾ ഏറ്റില്ലാന്നുകൊണ്ട് ആ ദാവാ പ്രവർത്തകർ എല്ലാവരുടെ പിറ്റേ ദിവസം ഈ മുസ്ലിം ഈ ദളിത് യുവാവായിട്ടുള്ള മനുഷ്യനെ കൊന്നു കളഞ്ഞ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ റാഷി? അറിയില്ല അജീഷ് ഭായി, അറിയില്ല അറിയില്ല. അപ്പൊ നിങ്ങള് നിങ്ങളുടെ സുവിശേഷം വന്ന്, നിങ്ങളുടെ സുവിശേഷം അല്ല, നിങ്ങളുടെ ഉപദേശം വന്ന് കേട്ടിട്ട് കേൾക്കാത്തവരെ കൊന്നു കളയുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലേ മുസ്ലിങ്ങളുടെ ഇടയിൽ? അറിയില്ല അറിയില്ല, ഞാൻ അറിയില്ല, അറിയാത്ത അറിയില്ല. പക്ഷെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഞങ്ങൾ അടി കൊള്ളത്തേ ഉള്ളൂ, ഞങ്ങൾ തിരിച്ച് നിങ്ങളെ തല്ലത്തില്ല. അതാണ് നിങ്ങൾ ധൈര്യത്തോടെ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെട്ടണം കുത്തണം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഉപദേശം കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊന്നു കളയാനുള്ള ഒരു പരിപാടി നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട്, ആ ഒരു മനസ്സുമായിട്ട് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും തല്ലാം ആരെയും കൊല്ലാം, ഒരു കുഴപ്പമില്ല. അപ്പൊ റാഷിയുടെ ഇതെന്ന് പറയുന്നത് ഒരു സുവിശേഷകൻ റാഷിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തല്ലുവെന്നല്ലേ. പക്ഷെ ഇന്നലത്തെ വോയിസിന്റെ അകത്ത് താങ്കൾ പറയുന്നത് കത്തോലിക്ക സഭയുടെ ഫ്രണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളും ഇതിനെ പ്രതികരിക്കണം. അതെന്തിനാ നിങ്ങൾ അത് ഏറ്റെടുക്കേണ്ട കാര്യം? അത് കത്തോലിക്കർ ചെയ്താ പോരെ, നിങ്ങൾ എന്തിനാ അത് ആഹ്വാനം ചെയ്യേണ്ട കാര്യം? ഇതാണ് കുരുട്ട് ബുദ്ധി എന്ന് പറയുന്നത്. ഈ കാര്യം ഇപ്പൊ ഞാന് ആ റൂമില് നടന്ന കാര്യാണ് ഇപ്പൊ അജീഷ് ഭായിക്ക് ഇപ്പൊ അതിപ്പോ ആ കാര്യം അജീഷ് ഭായി എന്നോട് ചോദിക്കേണ്ട കാര്യം അജീഷ് ഭായിക്ക് ഇല്ലല്ലോ. അതെന്താ താങ്കളല്ലേ അവിടെ പറഞ്ഞത്? താങ്കളാണെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. താങ്കളല്ലാന്ന് പറഞ്ഞ ഞാൻ ചോദിക്കത്തില്ല. ഇപ്പൊ അജീഷ് ഭായിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മുസ്ലിം ആണെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാ ചോദിച്ചത്. ഞാന് കത്തോലിക്കരുടെ റൂമിൽ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ കത്തോലിക്കരുടെ റൂമിൽ ഞാൻ പറയാൻ പാടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഇത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കത്തോലിക്കർ റൂമിൽ പറയണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് കത്തോലിക്ക സഭയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ വന്ന് ഇതേപോലെ അടിച്ചു പറഞ്ഞാൽ നിങ്ങൾ അവരെ ആക്രമിക്കണമെന്ന് പറഞ്ഞതിന്റെ ആഹ്വാനം എന്താണെന്ന് വെച്ചാൽ ആ കത്തോലിക്ക റൂമിൽ പറയണ്ടെന്നും ഞാൻ പറഞ്ഞില്ല. അതാ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കാം. പക്ഷേ ഞങ്ങൾ കത്തോലിക്ക സഭയുടെ ഫ്രണ്ടി വരുമ്പോഴത്തേനും നിങ്ങളും ഇതേ കണക്ക് തന്നെ പ്രതികരിക്കണമെന്ന് പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് അറിയത്തില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അതിനൊന്നും മറുപടി മനസ്സിലായില്ല. കത്തോലിക്ക സഭയുടെ ഫ്രണ്ടിൽ വന്നാൽ ഞാൻ അവർ പ്രതികരിക്കണമെന്നോ? ആ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ എന്തിന്റെ ആശയത്തിലാ? അല്ല, പാപിയാണ് പാപിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞതാണ്. ഞാനത് കേട്ടു, നിങ്ങൾ പാപിയാണ് നിങ്ങൾ പാപിയാണ് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാപി പാപി? എന്തായാലും ഒരു മുസ്ലിം പാപിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അവന്മാരെ മുസ്ലിം പാപിയാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്താണ് മുസ്ലിമായിട്ടുള്ള ഒരാളുടെ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് പറഞ്ഞു തന്നെ. അതാണ് ഇപ്പൊ വിഷയം. അതിപ്പോ ഞാൻ അജീഷിനോട് പറയേണ്ട, അജീഷ് ഭായിനോട് പറയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്താ താങ്കളല്ലേ പറഞ്ഞ പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞ ഒരു മുസ്ലിം വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ചോദിച്ചത് എന്താണ് ഇസ്ലാമിലെ പാപം? ഇസ്ലാമിലെ പാപം എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ അജീഷ് ഭായിക്ക് ഇപ്പൊ വലിയ മറ്റേ ഇസ്ലാമിന്റെ കാര്യം പഠിക്കാൻ, അജീഷ് ഭായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അജീഷ് ഭായിക്ക് ഇതൊക്കെ അറിയാനിട്ടാണ്. അജീഷ് ഭായി, അജീഷ് ഭായി എന്നെ അങ്ങ് വായിക്കുന്നേ ഇത് എവിടെയാണ് എങ്ങനെയാണ് എന്നിട്ട് അജീഷ് ഭായി എന്ന് പരമാവധി അങ്ങ് പറഞ്ഞു കൊടുക്കും. ഇവറച്ച ഇടപെടല്ലേ, ഞാൻ ചോദിച്ചതിന് മറുപടി തരൂ റാഷി. എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില്ല പാപം എന്താണ്? അങ്ങനെയാണെങ്കിൽ അല്ലേ റാഷി പാപിയാണെന്ന്? അല്ല റാഷി പാപം അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ല, ചോദിക്കാം
അതിന്റെ ആവശ്യമില്ലല്ലോ, താങ്കളല്ലേ പറഞ്ഞത് ഇസ്ലാം ബാബയാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ താങ്കൾ പറയും അല്ല, താങ്കൾ അപ്പൊ ഞാൻ പറയുന്നു റാഷി ബാബിയാണെന്ന് ഞാൻ പറയുന്നു, റാഷി ബാബിയല്ല എന്ന് പറഞ്ഞു. അത് താങ്കളുടെ ഇഷ്ടം, ഇതിലപ്പുറം അനീഷ് ഭായി പറയുന്നില്ലേ, അപ്പൊ പിന്നെ അത് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ ബാബിയാണെന്നേ പറഞ്ഞോളൂ, ഞാൻ അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. റാഷി ബാബിയാണെന്ന് ഞാൻ പറയുന്നു, എന്റെ വീട്ടിൽ വന്ന മറുപടി ഇല്ലാത്തത് എന്താ? റാഷി ബാബി അല്ല എന്ന് പറയുന്നത്. ഇപ്പത്തെ റാഷി ബാബിയാണെന്ന് ഇതേ റാഷിയുടെ റാഷി ഉണ്ടല്ലോ ഇവിടെ, റാഷിയോട് തന്നെ പറഞ്ഞ റാഷി ബാബിയാണെന്ന്. റാഷി ബാബി അല്ലാന്നൊന്ന് പറഞ്ഞ റാഷി, എങ്ങനാണ് റാഷി ബാബി അല്ലാത്ത എങ്ങനാണെന്നൊന്ന് പറഞ്ഞ റാഷി. ما واحد حليب لا يلا يلا انت هلا قول لي തള്ളക്ക് വിളിക്കാതിരുന്നാ മതിയായിരുന്നു. ഹലോ റാഷി എന്ന് പറഞ്ഞ റാഷി, ഞാൻ പറഞ്ഞ റാഷി ബാബിയാണെന്ന് ഞാൻ റാഷിയെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. ഒട്ടകത്തിനെ ഓടിച്ചതാ കേട്ടോ. ഇവോറച്ച എന്റെ എന്റെ കൈവാക്കിന് വന്നിട്ട് അജീഷ് ഭായി ഇപ്പം ഇപ്പൊ റാഷി ഇപ്പൊ അറബി രാജ്യത്തെ, എനിക്കാണ് അറബി രാജ്യത്തേക്ക് വരാനുള്ള സാഹചര്യം ഇല്ല, ഞാൻ ഒട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവിടെ വന്നിട്ട് എങ്ങനെ റാഷി പറയുന്നത്? അപ്പൊ നിങ്ങളുടെ മുസ്ലിംക്കന്മാര് റോഡ് നിങ്ങളെയൊക്കെ സ്റ്റേജ് വലിച്ചു കെട്ടി പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിലേക്ക് എത്താത്തവർ പാപത്തിന്റെ ഇതിലാണ് ജീവിക്കുന്നത്. അജീഷ് ഭായിക്ക് വരാനുള്ള സാഹചര്യം ഒന്നും ഇല്ലാന്ന് പറയല്ലേ, ഓസ്ട്രേലിയ എന്നും അവിടുന്ന് പണ്ട് വരുന്നു കത്തോലിക്കർ വരുന്നു പൈസ അയക്കുന്നു വന്നിട്ട് അജീഷ് ഭായിക്ക് ഒരു വിസിറ്റിംഗ് വിസ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാന്ന് പറയല്ലേ. പിന്നെ രാശിയല്ലേ പറ്റിച്ചു കൊടുക്കുന്ന പൈസ അജീഷിന്. ഞാൻ മറുപടി കൊടുത്താ പോരെ, റാഷി റാഷി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടുന്നാ ഫണ്ട് വരുന്നെന്ന് പറഞ്ഞ? ഞാനല്ലെന്ന് പറഞ്ഞു, ഞാനത് എനിക്ക് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാണ്. നിങ്ങക്ക് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങള് സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് എങ്ങനാ? ആരോപണമൊന്നുമല്ല, ആരോപണമല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ റാഷി, റാഷി ഇപ്പൊ ഒരു ഉസ്താദ് പറയുന്നു ദുആ ഇറക്കി, അന്നേരപ്പോ ആ കാര്യം സാധിച്ചതിന്റെ പേരില് റാഷി ശകലം കാശ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ആരോപണമാണോ, അതോ റാഷി നല്ല കാര്യം, റാഷിക്ക് ഒരു നല്ല കാര്യം കിട്ടിയതിന്മേൽ റാഷി സന്തോഷത്തോട് കൊടുത്തതില്ല? അജീഷ് ഭായി, അതൊന്നും അല്ല വിഷയം. ഇത് ഞാൻ എനിക്ക് എന്തായാലും നിങ്ങൾക്ക് കാശ് കിട്ടിയതിനെ കുറിച്ചിട്ട് എനിക്ക് നല്ലത് നല്ല കാര്യം നടന്നോന്ന് എനിക്കൊക്കെ പറയാൻ വേണ്ടി പറ്റൂ. കാരണം അവര് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് പൈസ കാശ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം റാഷി, അത് പറഞ്ഞുതരാം റാഷി. അവരെന്നെ സഹായിക്കുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ഓരോ മണിക്കൂറും 4 മണിക്കൂർ അവർക്ക് ക്ലാസ് എടുത്തു. 4 മണിക്കൂർ ഒരു ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും റാഷി? ശരിയാണോ? ബൈബിളും വായിക്കണം, ഖുറാനും വായിക്കണം, ഹദീസുകളും വായിക്കണം. അതിനുശേഷം 15 മിനിറ്റ് ചോദ്യോത്തരവേളയുണ്ട്. ആ ചോദ്യോത്തരവേളയിൽ നമ്മൾ പഠിപ്പിച്ചതിനും പഠിപ്പിച്ചതിനും പുറത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിന് ഞാൻ മറുപടി കൊടുക്കണ്ടേ? അപ്പൊ അത്രത്തോളം ഞാനിരുന്ന് കഷ്ടപ്പെട്ടതിന് ശേഷമല്ലേ അവരെനിക്ക് അവരുടെ ആ ഞാനെടുത്ത ക്ലാസ് നന്നായത് കൊണ്ടാണല്ലോ അവരെനിക്ക് തന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവര് തരുമോ? ഇതേ കാര്യം തന്നെയാണ് റാഷി പറഞ്ഞത്. റാഷി റാഷി ഇപ്പൊ MM അക്ബറിന്റെ അല്ലെങ്കിൽ എന്തോ സജീർ ബുഖാരിയുടെ 6 എങ്കിലും ഒരു ക്ലാസ് കേട്ടതിന് ശേഷം അന്നേരം ഇപ്പൊ ഇന്ന ദുആ വെച്ചുകൊണ്ട് ഇന്നത് ചെയ്തപ്പോൾ എനിക്കത് കിട്ടി, ആ ഒരു സന്തോഷത്തിൽ MM അക്ബറിനോ അല്ലെങ്കിൽ സജീർ ബുഖാരിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഒരു ശകലം കാശ് അയച്ചു കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം? കാരണം നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷത്തിന്മേലല്ലേ ഇത് തന്നെ അവരും ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെ പക്ഷെ അതിനെ അവര് വേറൊരു രീതിയിലേക്ക് വക്രീകരിച്ചു. കാരണം ഈ കേരളത്തിൽ താമസിക്കുന്ന ഞാൻ ഓസ്ട്രേലിയയിലെ ബാങ്കിൽ ചെന്നിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ അതെങ്ങനെ റാഷി നടക്കുന്നേ? അപ്പൊ അത്രയ്ക്ക് വിവരമേ അവർക്കുള്ളൂ. അതാണ് സംഭവം, മനസ്സിലായോ? ഓസ്ട്രേലിയ താമസിക്ക് ഓസ്ട്രേലിയ ബാങ്കിൽ കിടക്കുന്ന കാശ് ഞാനെങ്ങനെ കേരളത്തിൽ നിന്ന്? ആ അത് തന്നെ റാഷിക്ക് എങ്ങനെ, റാഷിക്ക് ഇപ്പം റാഷിയുടെ നാട്ടിലുള്ള ഒരു ഉസ്താദ് റാഷിയുടെ ബാങ്കിൽ നിന്ന് കാശ് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ സംഭവിക്കുക? കാരണം റാഷി ഇപ്പം വിദേശത്ത് എവിടെയാണ്, ഏതെങ്കിലും അറബി രാജ്യത്തായിരിക്കും. നാട്ടിൽ കിടക്കുന്ന ഉസ്താദ് എങ്ങനെയാ റാഷിയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുന്നത്?
അങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, അയാൾക്ക് വിവരമില്ല അല്ലെന്നുണ്ടെങ്കിൽ ലോക തിരുമണ്ടൻ, അവനെ പോലെ ഒരു മണ്ടം വേറെ ഇല്ലാന്നേ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇത് പക്ഷെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്താണോ? അപ്പൊ അങ്ങനെ ഒരു സംഭവം. അജീഷ് ബ്രദർ റാഷിയുടെ പി ടി ആറിൽ ആ ഫോട്ടോ ഒന്ന് നോക്കി. എന്റെ വിഷയമല്ല, എന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷ് ഭായി, അജീഷ് ഭായി പറഞ്ഞു, നിങ്ങള് നിങ്ങള് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് ഒരാള് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു പണിയെടുത്തിട്ടുണ്ടാവും. ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞെന്താ, നിങ്ങളെ കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞെന്താന്ന് അറിയോ? നിങ്ങൾ പറഞ്ഞു അബുദാബിയിലേക്ക് വന്നിട്ട്, ഇപ്പൊ ഞാൻ അബുദാബിയിലാണ്, ഇപ്പൊ ഞാൻ എല്ലായിടത്തേക്ക് വന്നിട്ട് പറയാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാശ് വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അതിന്റെ സാഹചര്യം ഇല്ലാന്ന് പറഞ്ഞു. 18-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ, അല്ല 18-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ എന്നെ ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ മുതലാളി, ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള മുതലാളി എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ മുതലാളി ആരാന്ന് വെച്ചാൽ ചിലപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കാം, ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയ ഒരു രാഷ്ട്രീയ നേതാവ്, മന്ത്രിയായിരുന്നപ്പോഴത്തേനും മരിച്ചുപോയ ഒരാളുണ്ടല്ലോ, ഈ ആലപ്പുഴയിൽ ഒരു കേസ് കിട്ടൊക്കെ ആയിട്ട് വന്നേ, അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവറായിരുന്നു ഞാൻ. അപ്പൊ അദ്ദേഹം തന്നെ നിർബന്ധത്താൽ എനിക്ക് പാസ്പോർട്ടൊക്കെ എടുത്ത് നിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നിട്ട് ഞാനത് പോലും മാറ്റി വെച്ചിരിക്കുന്ന ആളാണ്. പുള്ളിയുടെ നിർബന്ധ കാരണമാണ് വീട്ടുകാർ പാസ്പോർട്ട്, അല്ല എന്റെ നിർബന്ധ പ്രകാരമല്ല. അങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഇന്നുവരെ ഒരു താല്പര്യം, നാളെ എങ്ങനെ വരത്തില്ല, ഇന്നുവരെ ഒരു താല്പര്യം ഉണ്ടാകത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, പോകുന്നില്ല. അങ്ങനെയല്ല, അത് അങ്ങനെയല്ല പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളിക്ക് അവിടെ ഇഷ്ടം മാതിരി ആരുടെയൊക്കെ അടിച്ചു മാറ്റുന്ന കാശ് വെറുതെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ പണിയെടുക്കാതെ കാശ് നമുക്ക് ഫണ്ടായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പുള്ളിക്ക് പണിയെടുക്കാതെ ഒത്തിരി കാശുകൾ കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് നമ്മൾ പണിയെടുത്ത് താങ്കൾ പറഞ്ഞതിന്റെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് വിടാം റാഷി. ഈ പാപം പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യത്തിൽ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വന്നത് തന്നെ. അല്ല ഞാനെപ്പോഴും ആദ്യമേ ചോദിച്ച ചോദ്യം വന്നില്ല, എന്താണ് റാഷി ഇസ്ലാമിലെ പാപം, എന്താണ് എന്താണ് പാപത്തിന്റെ ഇത്? ഞാൻ പറഞ്ഞല്ലോ അജീഷ് ഭായി, അജീഷ് ഭായിനോട് എനിക്കത് പറയേണ്ട കാര്യമില്ല. അജീഷ് ഭായി മണിക്കൂറുകൾ വെച്ച് ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ അജീഷ് ഭായി തന്നെ ക്ലാസ് എടുത്തു കൊടുത്താളേ. താങ്കൾ പറഞ്ഞല്ലോ പാപിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അടിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിപ്പോ എന്താണ് പാപം? താങ്കൾ എന്താണ് പാപിയാണെന്ന് പറഞ്ഞ അടിക്കുമെന്ന് താങ്കൾ പറഞ്ഞു. ഈ താഴെ ഇരിക്കുന്ന 94 ആൾക്കാരുണ്ട്, ഇപ്പൊ ഓൾറെഡി 93 ആൾക്കാരുണ്ട്, ഇപ്പൊ ഞാനും അജീഷ് ഭായി വിട്ട് 92 ആൾക്കാരുണ്ട്, നസറീനെ ഒഴിവാക്കി 90 ആൾക്കാരുണ്ട്. 90 ആൾക്കാർക്ക് അജീഷ് ഭായി എന്നെ ഒരു ക്ലാസ് എടുത്താളി ഇസ്ലാമിന്റെ പാപം എന്താണെന്ന്, നിങ്ങൾ എന്നെ ഒരു ക്ലാസ് എടുത്താളി. അത് ഇവന്മാർ വിശ്വസിക്കാൻ പഠിച്ചാൽ മതി. അല്ല ഞാൻ ക്ലാസ് എടുത്തോളാം ഒരു കുഴപ്പമില്ല. പക്ഷെ റാഷി ഒന്ന് പറയൂ, എന്താണ് ഇസ്ലാമിലെ പാപം? താങ്കൾ പറഞ്ഞില്ലേ പാപമാണെന്ന് പറഞ്ഞ അപ്പൊ തന്നെ അടി കിട്ടുമെന്ന് ഒന്ന് പറഞ്ഞു. അത് തീരുമാനം, അതിപ്പൊ എന്റെയൊക്കെ തീരുമാനം. കാരണം ഇവിടെ ഇരിക്കുന്ന അടിമകൾ ഒരിക്കലും പഠിക്കാൻ പാടില്ല എന്നുള്ളൊക്കെ എന്റെയൊക്കെ ആഗ്രഹമാണ്. പഠിക്കാൻ പാടില്ല, ഇവരിങ്ങനെ തന്നെ അജീഷ് ഭായി പഠിപ്പിക്കുന്നത്, നസ്രീം പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി, അതിന്റെ കൂടുതലൊന്നും പഠിക്കണ്ടെന്നേ. നിങ്ങൾ അത് അജീഷ് ഭായി പഠിപ്പിക്കുന്നതാണ്, പഠിപ്പിക്കുന്നത് അല്ല, ഞാനും നസറീനും ഒക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാമിലെ കറക്റ്റ് കാര്യമാണെന്ന് റാഷിക്കും ബോധ്യമായി. കറക്റ്റ് ആണ്, എക്സാക്ട് കാര്യമാണ് പഠിപ്പിക്കുന്നത്, അത് പഠിച്ചാ മതി. അതുകൊണ്ട് നാട്ടിൽ ലവ് ജിഹാദ് ഉണ്ടാവൂല, മതം മാറ്റം ഉണ്ടാവൂല, അറ്റംമുറി ഉണ്ടാവൂല, ക്രിസ്ത്യാനികളായിട്ടുള്ള തുടരും. അപ്പൊ അത്ര പഠിച്ചാ മതി, അതിൽ കൂടുതൽ. ഇപ്പൊ ഞാൻ ദാവ പ്രവർത്തനങ്ങളൊന്നും അല്ലല്ലോ, ഞാനൊരു സാധാരണ നോർമല് ഒരു മുസ്ലിമാ, കേരളത്തിലൊരു സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം എന്ന് പറയുന്നൊരു മുസ്ലിമാ. അപ്പൊ അത്ര പഠിച്ചാ മതി. പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ തന്റെയും തള്ളിയും പാപിയാണെന്ന് പറയുമ്പോഴേ എനിക്ക് ആ പ്രശ്നമുള്ളൂ. മനസ്സിലായില്ല, നിങ്ങൾ എന്ത് റാഷിയോട്? ഞാൻ റാഷിയോട് ഞാൻ പറയാം, റാഷി റാഷി പാപിയാണെന്ന് പറഞ്ഞാൽ താങ്കൾ പറയാം എന്താണ് പാപം ഒന്ന് പറഞ്ഞേ. അജീഷ് ഭായി, ഇതിന് ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങൾ പറഞ്ഞാളിയെന്നേ, നിങ്ങൾക്ക് എന്താ ഈ ബുദ്ധിമുട്ട്? ഏ റാഷി ഒന്ന് പറഞ്ഞു എന്താണ് റാഷി ഇസ്ലാമിലെ പാപം? എന്താണ്
അല്ല റാഷി ഒന്ന് പറ ഇസ്ലാമിലെ പാപം എന്താണെന്നൊന്ന് പറഞ്ഞേ. ഇല്ല ഇസ്ലാമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായ റാഷി, റാഷി നമ്മൾ രണ്ടും ഇവിടെ സംസാരിച്ച ആർക്കൊന്നും മനസ്സിലാകത്തില്ല. റാഷി എന്ന് പറയും എന്താണ് ഇസ്ലാമിലെ പാപം, ഒരു ഇസ്ലാമിലെ ഒരു വ്യക്തി പാപിയാകുന്ന എങ്ങനെയാണോ ഒന്ന് പറഞ്ഞേ റാഷി, ഒന്ന് കേൾക്കാനാ. ഇസ്ലാമിലെ പാപം എന്താണ്? അജീഷ് ഭായി അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു, പറയാൻ താല്പര്യം ഇല്ല, പറയത്തുമില്ല. മനസ്സിലായില്ലേ അജീഷ് ഭായി? ഒരു കാര്യം, ഒരു മൂന്നാല് ബുക്ക് ഇപ്പൊ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇസ്ലാമിൽ നാണമാണ് നാണം കിട്ടില്ല. എത്തിച്ച് തലതാഴ്ത്തി ഞാൻ മണ്ണില് മൂക്കൊരച്ചോണ്ടിരിക്കുക. അല്ല റാഷി എന്താണ് പാപം? കാരണം നിങ്ങൾ പാപത്തിന് വേണ്ടി ദുആ ഇറക്കുന്നവരല്ലേ, യാസിനൊക്കെ ഓതുക മറ്റുള്ളതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ പാപത്തിന് ദുആ ഇറക്കുന്നവരെ. എന്താണ് പാപം? നിങ്ങൾ പാപം ചെയ്തില്ല പിന്നെ എന്തിനാണ് ദുആ ഇറക്കേണ്ട കാര്യം? എന്താണ് പാപം എന്ന് പറഞ്ഞ റാഷി. അതെ, ഈ റാഷിയാണോ മലപ്പുറത്ത് അടിക്കുമെന്നൊക്കെ പറഞ്ഞത്? എങ്ങനാ ഞങ്ങൾ വന്ന് വീട്ടിൽ ചെന്ന് അടിക്കുമെന്നൊക്കെ പറഞ്ഞത് ഈ റാഷിയാണോ? മലപ്പുറത്തല്ല ഭായി, ഞാൻ കാസർഗോഡാ. റാഷി ഒന്ന് പറഞ്ഞ റാഷി, എന്താണ് നിങ്ങൾ പാപത്തിന് ദുആ ഇറക്കുന്ന ആളല്ലേ, എന്താണ് പാപം? പാപം എന്താണ്? ഈ അജീഷ് ഭായി എന്താണ് ഇങ്ങനെ ചെറിയ കൊച്ചു കുട്ടികളെ പോലെ? ഞാൻ എത്ര ഇപ്പൊ മൂന്ന് തവണ എങ്ങാണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പഠിപ്പിച്ചാളേ. ഇപ്പൊ തന്നെ ഒരു രണ്ടു മൂന്ന് പുസ്തകവും അജീഷ് ഭായി എടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ, എടുത്ത് വായിക്ക അജീഷ് ഭായി. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ പിന്നെ സുനിൽ നസായി മറ്റേത് മറിച്ചത് കൊറേ പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവല്ലേ, കുറെ PDF ഇതൊക്കെ അങ്ങ് നിരത്ത്. 10-90 ആൾക്കാരില്ല, എല്ലാരും കേൾക്കട്ടെ, ഇവരെല്ലാരും അത്ര പഠിച്ചാ മതി ഒന്ന്. അല്ല റാഷി ഒന്ന് തുടങ്ങി വെച്ചെങ്കിൽ അതിന്റെ ആ പുസ്തകം എടുത്ത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പരിപാടി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു, എന്നാലും റാഷി എന്താണ് ഇസ്ലാമിലെ പാപം ഒന്ന് പറഞ്ഞു. ഇസ്ലാമിലെ പാപം ഈ അജീഷ് ഭായി എന്താ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഒന്നും പറയല്ലേ? കാരണം നമ്മള് പറഞ്ഞാ മനസ്സിലാക്കണ്ടേ, എന്റെയൊക്കെ പരിമിതി നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊക്കെ അത്ര ബുദ്ധിയും ബുദ്ധിശൂന്യരായ ബുദ്ധി ഇല്ലാത്ത. അല്ല റാഷി, റാഷിയാണല്ലോ പറഞ്ഞത് പാപിയാണെന്ന് പറഞ്ഞ അപ്പൊ തന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അന്നേരപ്പോ താങ്കൾ എന്താണ് പാപം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു, എന്താണ് പാപം? അതത്രേ ഉള്ളൂ അജീഷ് ഭായി. ഒരു ഇപ്പൊ രണ്ടു മൂന്ന് പുസ്തകം എടുത്തു വെച്ചിട്ട് അജീഷ് ഭായി അങ്ങ് നിരത്തി അങ്ങ് ഒരു ക്ലാസ് എടുക്ക്, ഞാൻ താഴെ ഇരിക്കാം. കൗണ്ടർ ഒന്നുമില്ല. അജീഷ് ഭായി പറഞ്ഞത് മുഹമ്മദ് പാപിയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആരെങ്കിലും ആയിക്കോട്ടെ, താങ്കൾ പറയൂ, താങ്കളുടെ ആ PDF എന്താണ് എഴുതിയിരിക്കുന്നത്, താങ്കൾ വായിക്ക്. PDF അല്ലല്ലോ ഞാനതൊന്നല്ല ചോദിച്ചത്, മുഹമ്മദ് പാപിയാണെന്ന് താങ്കൾ പുസ്തകം താങ്കൾ വായിച്ചോ? മുഹമ്മദ് പാപിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുഹമ്മദ് പാപിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ ഇവിടെ പറഞ്ഞോളൂ. നിങ്ങളെ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞത്? മുങ്കറിനെ അപ്പുറത്ത് ഇപ്പുറം അടിക്കുന്നൊക്കെ പറയാറുണ്ടല്ലോ, അതൊക്കെ അടിയോടടി. അതെ അതെ, അതൊക്കെ എടുത്ത് പറഞ്ഞു അടി എന്താ പൊന്നോ, മുങ്കറിന്റെ കീറിന്റെ അടി ആകെ എടുത്ത് പറയിപ്പിക്കോ മുഹമ്മദിന് അടി കിട്ടുവോ? അല്ല പാപിയാണെന്ന് പറഞ്ഞ അപ്പൊ പറയുന്നില്ല. അങ്ങനെ വേണ്ടത് കഴിക്ക്. ഇത് പിന്നെ ഈ വികാരം കൊണ്ടിട്ട് അപ്പാട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളല്ല ഞാൻ. അജീഷ് ഭായിക്കനെ നന്നായിട്ട് അറിയാലോ. വെറുതെ എണ്ണ ഇട്ടിട്ട് ഇതാക്കാൻ നിക്കല്ലേ, നമ്മള് പാവങ്ങള് വെറുതെ വിട്ടുകളേ. ഒരു കാരണവശാല ഞാൻ വികാരം കൊള്ളിക്കാനുള്ള വർത്താനം ഞാൻ പറഞ്ഞിട്ടും ഇല്ല. വികാരം കൊള്ളിക്കാനുള്ള വർത്താനം ഒന്നും ഞാൻ പറഞ്ഞിട്ടും ഇല്ല. അയ്യേ, അതിന്റെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടിയാണ് അല്ലെന്നുണ്ടെ. ഇപ്പൊ ഫസലു കയറി വന്നിട്ട് പറയും, ഫസലു ഇപ്പൊ കയറി വന്നിട്ട് പറയും എന്താണ് പാപം എന്നുള്ളത്. ആവശ്യമില്ല അജീഷ് ഭായി, ഇപ്പൊ നമ്മള് വേറെ എവിടെയെങ്കിലും കണ്ടാ നമുക്ക് ഇതേപോലെയൊക്കെ നമുക്ക് ഇതേപോലെ സംസാരിച്ചിറങ്ങാന്നല്ലാതെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ താങ്കൾ താങ്കളുടേതായ രീതിയിൽ താങ്കൾ പഠിപ്പിക്കുന്നുണ്ട്. അജീഷ് ബ്രദറിന് കാര്യം ചോദിച്ചോ, എന്റെ പൊന്ന് റാഷി ബ്രദറെ, അജീഷ് ബ്രദറെ പാപം എന്താണെന്ന് പഠിപ്പിക്കുന്ന കാര്യമല്ല ചോദിക്കുന്നത്, ഇസ്ലാമിലെ പാപം അല്ലെ. റാഷി ബ്രദറിനെ സംബന്ധിച്ച് എന്താണ് പാപം, താങ്കൾ എന്തിനെയാണ് പാപം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിച്ചതാണ് ചോദിച്ചത്. അല്ലെ അജീഷ് ബ്രദർ പാപത്തെ പറ്റി പഠിപ്പിക്കാനിരിക്കുക അങ്ങനെയുള്ള കാര്യമല്ല ഈ പറയുന്നത്.
താങ്കളുടെ ചിന്തയിൽ എന്താണ് പാപം? അതാണ് ചോദ്യം. അതിൽ ഉത്തരം പറയാനാണ് അജീഷ് ബ്രദർ പറയുന്നത്. അതങ്ങ് പറഞ്ഞാ മതി, നമ്മൾ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പോവല്ലേ. പ്ലീസ്. ഇപ്പൊ ചോദിക്കുന്നത് അജീഷ് ഭായിന്റെ റൈറ്റ് ആണ്, ഓക്കെ. പറയണോ വേണ്ടോ എന്നുള്ളത് എന്റെ റൈറ്റ് ആണ്, ഗബ്രിയേൽ ബ്രദറെ. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അജീഷ് ഭായി വേറെ ഒന്നും പറയാം. അതാ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ഇത് മനസ്സിലായിട്ടില്ല? അതൊക്കെ മനസ്സിലായി. എന്തുകൊണ്ടാണ് ചോദിക്കണെന്ന് പറഞ്ഞ കാര്യം, ആ വോയിസ് ക്ലിപ്പിൽ കേട്ടു വീട്ടിൽ വന്ന പാപമാണ് പാപിയാന്നൊക്കെ പറഞ്ഞാൽ തല്ലൂന്ന് ഉറപ്പ്. ആ ഏതാണ് ആ പാപത്തിന്റെ കാറ്റഗറി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് സംസാരിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു കഴിഞ്ഞു. എന്റെ വീട്ടില് മനസ്സിലായില്ലേ ബ്രദറെ, ഞാൻ ചോദിച്ച താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ മുൻനിർത്തിയാണ് ചോദിക്കുന്നത്. താങ്കളുടെ വീട്ടിൽ വന്ന് പാപിയാണെന്ന് പറഞ്ഞാൽ താങ്കൾ തല്ലും എന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ ഞാൻ ഇവിടെ അജീഷ് ബ്രദർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് താങ്കൾ പറഞ്ഞ ആ പാപം എന്താണ്. അപ്പൊ അതങ്ങ് ഒഴിവാക്കിയാൽ മതിയല്ലോ, അപ്പൊ തല്ലി കിട്ടൂല്ലോ. അതറിയാനാണ് ചോദിച്ചത്, ഇസ്ലാമിലെ പാപം എന്താണ്, അല്ലെങ്കിൽ താങ്കൾ ഈ പാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ചോദിക്കട്ടോ, ഒന്ന് കറക്റ്റ് ആയിട്ട് ചോദിക്കും. പുള്ളിക്ക് മനസ്സിലായിട്ടാ ചോദ്യം, അതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്. ഇനി അജീഷ് ബ്രദറോട് പറഞ്ഞു, അജീഷ് ബ്രദർ പാപത്തെ പറ്റി പഠിപ്പിക്കും, പുസ്തകം എടുക്കും, PDF എടുക്കും, അതൊക്കെ നമുക്കറിയാം, അത് മാറ്റി വെച്ചേരെ. താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലെ ആ പാപം എന്താണ്, ഇതാണ് ചോദ്യം. അതൊന്ന് പറഞ്ഞ വലിയ ഉപകാരം. ഗബ്രിയേൽ ബ്രദറെ, ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ വന്നാ തല്ലും എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? പാപം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ എന്റെ വീട്ടിലേ വരണ്ടെന്നാണ്, നിങ്ങൾ എന്റെ വീട്ടിൽ വരണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അതാണ്, നിങ്ങൾ എന്റെ വീട്ടിൽ വരരുത്, വരണ്ട. നിങ്ങളുടെ സുവിശേഷം എനിക്ക് വേണ്ട, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരവും വേണ്ട, നിങ്ങൾ എന്റെ വീട്ടിൽ വരണ്ടേ, ഇതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് പാപം ഡിഫൈൻ ചെയ്യാനല്ല പറഞ്ഞത്. പാപി ആളെന്ന് പറഞ്ഞതിനെ കൊണ്ടുമല്ല, നിങ്ങൾ എന്റെ വീട്ടില് വരണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പാപം ഡിഫൈൻ ചെയ്യണം. അജീഷ് ഭായി അജീഷ് ഭായി പാപം ചോദിക്കുന്നത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അജീഷ് ഭായി അങ്ങനെ മറുപടി കൊടുക്കുന്നത്. ഗബ്രിയേൽ ബ്രദറെ, താങ്കൾ ഞാൻ പറയുന്നത് അറിയാ, താങ്കൾ പാപം ഡിഫൈൻ ചെയ്യിപ്പിക്കണ്ട, എന്റെ വീട്ടിൽ വരികയും ചെയ്യണ്ട. അജീഷ് ഭായി ചോദിക്കുമ്പോ ഞാൻ അജീഷ് ഭായിക്കുള്ള ഉത്തരം കൊടുക്കും, ഞാൻ പറയും. അപ്പൊ താങ്കൾ പറയണ്ട ഇത്ര ഉണ്ടായുള്ളൂ, എന്റെ പൊന്ന് ഇസ്ലാമിക അപ്പൊ താങ്കളോട്ട് വീട്ടിലേക്ക് വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവര് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നു, ബാനറുമായിട്ട് പുറപ്പെടുന്നു, എല്ലാ ജില്ലകളിലും കയറി ഇറങ്ങി, എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. അവര് ഇങ്ങനെ കടന്നു പോകുന്ന വഴിയിൽ നിന്ന് അവർ പ്രസംഗിക്കുന്നു, ഇതാണ് അവര് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് എന്താണ്, എന്റെ വീട്ടിൽ വന്ന് പാപിയാണെന്ന് പറഞ്ഞാൽ തല്ലും. അപ്പൊ താങ്കൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഏത് വഴിയാണ്. ഗബ്രിയേൽ ഒരു മിനിറ്റ്. റാഷി, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്ന ആരാണ് റാഷി? തിരുവനന്തപുരത്ത് നിന്ന് എവിടുന്നാ തുടങ്ങിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞു തന്നെ റാഷി. കാരണം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് വെളുപ്പിനെ വരെ, ഇപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്, ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. സാധാരണ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഞാൻ അറിയാം, അത് വേറെ ഒരു വിഷയം, കാരണം തിരുവനന്തപുരത്ത് ഉള്ളതുകൊണ്ട്. ഏത് ടീമാണ് റാഷി ഇറങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒന്ന് പറഞ്ഞോ റാഷി. എന്താ ചേട്ടാ, ഇതൊക്കെ ആരും ഓർത്തോണ്ടിരിക്കുവാണോ? ഏതാണ്ട് ഒരു 10-15 മേലെ ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, മൈക്ക് സെറ്റ് ഉണ്ട്, ബാറ്ററി ഉണ്ട്. വൈറ്റ് സാരിയാണ്, കറുത്ത പാന്റാണ്, തിരുവനന്തപുരത്ത് നിന്ന് അവര് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ ഈ കാര്യങ്ങൾ ഒന്നാമത് നോക്കാറില്ല. പിന്നെ ഒന്നാമത് നോക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പെട്രാ ജിമ്മിയുടെ, നമ്മളെ പെട്രാ ഫിലിപ്പിന്റെ പുള്ളിയുടെ ഇത് നോക്കാറുണ്ട്, കാസയുടെ പോസ്റ്റ് നോക്കാറുണ്ട്. പിന്നെ അതേപോലെ പിന്നെ നമ്മളെ ജെയ്സിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാറുണ്ട്. പിന്നെ നമ്മളുടെ അൺമാസിംഗ് ക്രിസ്ത്യാനിറ്റി ഫേസ്ബുക്ക് ഗ്രൂപ്പ് നോക്കാറുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു അൺമാസിംഗ് ക്രിസ്ത്യാനിറ്റിയുടെ ഗ്രൂപ്പിലാണ് ഞാൻ ആ സംഭവം കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അത് കണ്ടു, അവരുടെ പാട്ട് അങ്ങ് തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങ് സ്ക്രോൾ ചെയ്തു. അപ്പൊ ഇത് മനസ്സിലായി, ആ ഇതെല്ലാരും സന്ദർശിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഒന്നാമത് എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഈ തൃക്കരിപ്പൂർ ടൗണിലാ, എങ്ങനെയാലും കേറും, ഇത് കേൾക്കേണ്ടിയും വരും. മനസ്സിലായില്ലേ അജീഷേട്ടൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അല്ല, അത് കേട്ടതുകൊണ്ടല്ല പ്രശ്നം. ആ കേട്ടതിന് പ്രശ്നമൊന്നുമില്ല, എന്റെ വീട്ടിൽ വരണ്ടെന്നാ മതി.
അല്ല, നിങ്ങളിപ്പോ തൃക്കാവൂര് ടൗണിലാണെന്നുണ്ടെങ്കിൽ ആ ടൗണിൽ നിന്നോണ്ട് ഇത് പറയുന്നോണ്ട് എന്താ പ്രശ്നം? റാഷിക്ക് വല്ല പ്രശ്നം? ബാങ്കുളി മാത്രമല്ല, രാത്രി 12 മണി വരെ 1 മണി വരെ ഉള്ള വയല് പ്രസംഗം കേൾക്കുന്നു. പിന്നാണ് പ്രഭാഷണങ്ങൾ നിങ്ങൾ സഹിക്കുന്നില്ലേ? അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് നമ്മള് ഒരു അവാർഡ് തരേണ്ടതാണ്. അപ്പൊ ഇത് നമ്മള് സഹിക്കാം, പക്ഷെ വീട്ടിലേക്ക് വരാതിരുന്നാ മതി. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാ അടിക്കുവെന്നാണെങ്കിൽ അതിന്റെ സൈഡിൽ നിന്നുണ്ടാണെങ്കിലും നമുക്ക് ഒച്ചത്തിൽ പറയാലോ. അതിലൊന്നും കുഴപ്പമില്ലല്ലോ റാച്ചി, ശരിയല്ലേ? ഒരു കുഴപ്പമില്ല, എന്റെ പ്രോപ്പർട്ടിയിൽ കയറിയിട്ട് എന്റെ എന്റെ ഇത് പറയാതിരുന്നാ മതി. അപ്പൊ അത്രേ ഉള്ളു വിഷയം. അപ്പൊ റാഷിക്ക് അതിലുള്ള പ്രശ്നമുള്ളൂ, തീർന്നില്ല. എന്നാലും റാഷി ഇസ്ലാമിലെ പാപം എന്തുവാ റാഷി? അത്രേ ഉള്ളു, അത് പറയാൻ വേണ്ടിട്ട് എനിക്ക് താല്പര്യമില്ല അജീഷ് ഭായി. എന്താ റാഷി പറയാത്ത? ഞാൻ അജീഷ് ഭായിയുടെ ഒരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയില്ല, കൊന്നാലും പറയില്ല. ഇത്രേ ഉള്ളു റാഷി, എല്ലാരും കേട്ടല്ലോ. എന്റെ ഒരു ചോദ്യത്തിന് റാഷി കൊന്നാലും മറുപടി പിന്നെ ഓഡിയൻസ് തീരുമാനിക്കുക. എന്റെ ചോദ്യത്തിന് മറുപടി റാഷി പറയുന്നില്ലെങ്കിൽ റാഷി എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അജീഷ് ഭായി പറയുന്നതും ഞാൻ പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വായ തുറക്കത്തില്ല. നിങ്ങൾ അജീഷ് ഭായി എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രം പഠിക്കുക, അതിൽ കൂടുതൽ പഠിക്കരുത്. നസ്രീനും പഠിപ്പിക്കും, അതാണ് ശരിയെന്ന് മാത്രം കരുതുക. എന്നിട്ട് അതേപോലെ നിങ്ങൾ ബൈബിളും പഠിച്ചിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളെ വിശ്വാസത്തെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒരിക്കലും മുസ്ലിങ്ങൾ പറയുന്നത് കേൾക്കരുത്, പഠിക്കരുത്. അജീഷ് ഭായിയും നസ്രീനും പറയുന്നതാണ് ശരി. ഓക്കെ അജീഷ് ഭായി, വേറെ ഒന്നും ഇല്ല. ഓക്കെ, വേറെ ഒന്നും ഇല്ല, കഴിഞ്ഞു. ഓക്കെ അജീഷ് ഭായി.